ഒന്നും പറയാണ്ട് തൃശ്ശൂര് വീഡിയോ കണ്ടുകൊണ്ട് കിടന്നൊരു ചക്കൻ അത് ടാർഫായ ചോദിച്ച് രണ്ടു ദിവസം പോസ്റ്റും ഇല്ലടാ രണ്ടല്ലേ രണ്ടു ദിവസം പോസ്റ്റും ഇട്ടുണ്ട് പന്നാ സിമെന്റ് അട്ടിയൊക്കെ ഇളകി என்ன கேரளாவில் அந்த மாதிரி மழை அடிக்குது ஏதாவது நடந்துச்சுன்னா அதான் எதுக்கும் சேஃப்டிக்கு அம்மே தமிழ்நாட்டில் தான் எந்த வேணாலும் உண்டாகும் முழங்கியோ சும்மா இவ்வளோ கூட கிழிச்ச சாதனம் ஆட்டோ நமக்கு இல்லே ரெண்டு வெள்ளம் உண்டோ ஆ இறங்கு நோக்கல்லே இது வலிய கிணறா எவ்வளோ இறங்க இதான் இவ்வளோ கிணறு நோக்கு தமிழ்நாட்டில் ஆடா குறவ இறங்குனே சூப்பர் வெள்ளம் ஆட்டோ நமக்கு അയ്യോ ഇത് വെട്ടുകാർ ഇവിടെ കല്ലല്ലേ വെള്ളം എങ്ങനെ നിറയുന്നേ നോക്കി ഇവിടെ ഇതിനുള്ള ഇതുണ്ട് ഈ വെള്ളം പിന്നെ ഈ സൈഡിൽ നിന്നൊക്കെ വെള്ളം തുള്ളി തുള്ളിയായിട്ട് താഴത്തോട്ട് വീഴും അതുണ്ട് പേരയ്ക്ക മരമ്പാ നമുക്ക് പോയി തപ്പി നോക്കാം എല്ലാം ഉണ്ടെന്ന് ഈ ഇത് ഇവര് നനയ്ക്കുന്നതാടാ നമുക്ക് ഓസ്റ്റ് ഉണ്ടോ ഓസ്റ്റ് ഒക്കെ നന ഞാൻ എവിടെ കണ്ടാലും വിടാത്ത ഒരേ ഒരു സാധനം ഇതാണ് പേരയ്ക്ക നമുക്കെത്തിയില്ല ഞാൻ ലോറി കൊണ്ട് സൈഡാക്കി നിർത്തി അതിന്റെ മുകളിൽ കയറിഞ്ഞിട്ട് എത്ര സ്ഥലത്താണ് എടുത്തെന്നറിയാം ചോറ്റാനിക്കരക്ക് ഞങ്ങൾ കോച്ചിട്ടുണ്ട് പോകുമ്പേ അവിടെ വീടിന്റെ മുന്നിൽ കൂടെ കയറ്റം കയറി പോകുമ്പോ സ്ഥിരം അത് കാണും ഞാൻ അവിടെ ചോദിക്കും ആ വീട്ടുകാരോട് ചോദിച്ചിട്ട് എപ്പോഴും ഞാൻ രണ്ടര വെച്ച് ഞാൻ പറയും ഒന്നും ഇതുണ്ട് ഈ ഒരെണ്ണം നമുക്ക് കിട്ടിയ ഏ വാഴക്കല ഏ
ഇതോ ഇത് മറ്റേ ഇതാടാ മറ്റേ നമ്മുടെ ഇതൊക്കെ ഉണ്ടാകില്ലേ മറ്റേ ഇത് ബജി ആ അതാണേ ആ ബജിക്കായ ഏതാതും ഇത് നിൽക്കുന്നുണ്ടോ നീ നാമക്കൽ വന്നിട്ടുണ്ടോ ഇല്ല അല്ല അല്ല എടാ ഞാൻ ഇഗ്വാന ഇല്ല ഇഗ്വാന അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് വണ്ടി വളർത്തിയിരുന്നത് അറിയാം ചുമ്മാ വെറൈറ്റി എങ്ങനെ ഉണ്ടാവും അപ്പം ഇതുപോലെയൊക്കെ വന്നാൽ അത് കണ്ടില്ലേ ഈ മുരിങ്ങ ഇലയൊക്കെ പറിച്ചു കൊടുക്കാം ഇവിടെയൊക്കെ മുരിങ്ങിക്കുന്നല്ലേ അല്ല അതിന് വെയിലേ ഏറ്റവും കൂടുതൽ വേണം ചൂട വേണ്ടേ അതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു എന്തോ സാധനം നമ്മുടെ മസാലക്കറി അല്ലേ നാട്ടിൽ എന്തൊക്കെ കറി കൂട്ടി ചോറിന് ഒടിക്കുന്ന ആൾക്കാരാ ഉണക്കം മുളകും എൻ്റെ മുളക് വെള്ളത്തിൽ വേണം അവർ ലോഡർ ഒക്കെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഗ്രാമപ്രദേശങ്ങൾ പോലെ സ്ഥലങ്ങളാണ് ആൾക്കാരുടെ വീടുകളൊക്കെ ഉണ്ട് നൂറ് ഏക്കർ ഇറക്കിയിട്ട് ഇനി ബാക്കി ചാക്കറക്കാൻ വേണ്ടി പോവാണ് ആണോ രണ്ടാമത്തെ സൈറ്റ് എന്തോ ഒരു ഓഡിറ്റോറിയം അല്ല കോഴി ഫാം പണിയാണോ അത് കോഴി ഫാം ആടാ രണ്ടാമത്തെ സൈറ്റ് ആട്ടോ നമ്മുടെ കോഴി ഫാം ആണത് മോളിൽ കാണുന്ന കൂടെ ഒക്കെ ഉണ്ടോ ആ ഇങ്ങോട്ട് റിവേഴ്സ് നോക്കണം നമുക്ക് രണ്ടാമത്തെ സൈറ്റ് കേട്ടോ ഇത് എന്തോ കോഴി ഫാം പണിയുന്നു ഇതിലുള്ളാണ് ഇറക്കണത് പൊറിഞ്ചു വണ്ടി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കഴുകിയിട്ടില്ലേ വണ്ടി ആര് കൊടുത്ത് അതിൻ്റെ പിന്നെ കഴുകണത് നീയ
நாமக்கல் டவுனின் பாகங்களை காணல ரோஜா வந்து நம்ம கொங்கனாரு முன்னாடியே ஒரு பில்டிங் அது கண்ணே இருக்கு. ஆ சரி சார், வந்துடுறேன் வண்டியில 250 கொடுங்க சார். ஆ சரி சார், சரி சரி. ஆ சரி சேலத்தின் லெஃப்ட் கழிஞ்ச சேலம் 51 கிலோமீட்டர், கரூர் 47 கிலோமீட்டர். நம்ம வீண்டும் நம்ம இப்பத்தோட வட்டம் கறங்கி உள்ளப்பட ஒரு பைபாஸில் வந்து அடையும். ஈ മോളിൽ കാണുന്നതാണ് ബൈപ്പാസ്. അതെ, നമ്മൾ റൈറ്റിലോട്ട്. ഇതിലേ ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ ചേച്ചും കൂടെ പുരുവട്ട് അതിലേ വന്നേ, തിരിച്ചുംകൂടെ വഴിക്ക് വന്നപ്പോൾ ഇതിലേ വന്നേ. ഇപ്പോൾ ഓർമ്മയിട്ടുണ്ട്. Thank you.
ഇതേപോലത്തെ സിമെന്റിന്റെ കുട്ടികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിറയുന്നു, അതിലൊക്കെ പോയി കയറിക്കൂടെ അല്ലേ? ആർക്കും വലിയ കേസില്ല, അവർക്ക് തന്നെ പോസ്റ്റ് കയറിയ ഒന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്ത് പോകുന്നില്ലോട്ട് വേറെ നമുക്ക് ഇവിടുന്ന് റൈറ്റ് തരണം. റൈറ്റ് തമിഴ്നാട് അരസ് ഒരു റേഷൻ കാർഡിൽ 20 ടോർസ് ഉണ്ടെന്ന് അവിടുത്തെ കണക്ക്. അതായത് ഈ നാമക്കല്ലിലെ കണക്ക് പറയാൻ, ലോറീൻ്റെ കണക്കില് ഒരു റേഷൻ കാർഡിന് 20 ലോറി എത്ര അടുത്ത കണക്ക്? ആ നാമക്കല്ല്, ആ നാമക്കല്ല് അത്രയും ഈ കിടക്കുന്നതൊക്കെ കണ്ടോ? ലോറികൾ കണ്ടോ? ഓരോ ഏതാ കമ്പനിയുടെ പി പി എസ് എന്നുള്ള ഏതൊരു കമ്പനിയുടെ യാർഡാണത്. ഒരുപാടുണ്ട് ഇത്, ഇവിടെ ഇല്ല. അതിൻ്റെ അപ്പുറം നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് ഇപ്പുറം അങ്ങ് വന്നോണ്ടാ. ലെഫ്റ്റും റൈറ്റും ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുക, ഗുരുശപ്പുഴ മാത്രമേ ഉള്ളൂ. ഇവിടെ ബോഡി വർഷോപ്പ് എന്ന് പറയില്ല, പട്ടട എന്നറിയ പട്ടട. ടൗണിലോട്ട് കയറുന്നൊരു വഴിയത് അല്ലേ? ആണെങ്കിൽ ശരിക്കും ടൗണിൽ കൂടെ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ലൈറ്റ് ഇട്ടാ നിർത്തി കൊടുക്കല്ലേ അല്ലേ? അതെ, എവിടെ നിൽക്കുന്ന അത്രയും ദൂരത്തു നിന്നാണ് അതിന് ലൈറ്റ് ഇട്ടില്ലേ? ഞാൻ പോയി പാത്രം കൊടുക്കാൻ വൈക്കണ്ടിരിക്കാൻ. നല്ല നല്ല സ്ഥലങ്ങളില്ലേ ലോട്ടിറക്കാൻ പോണം. 60 ചാക്ക് കയറ്റാനാണ് ഈ തെന്തികൾ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുപോണത്. അത് കുഴപ്പമില്ല, തെന്തികൾ എന്ന് പറഞ്ഞാൽ അതിലൊരു തെളിഞ്ഞില്ല. ആ അത് ഇട്ടത് കവിളും ഉണ്ടോ? അവതോറിന്റെ കവിളും ഒക്കെ എത്ര പൊളിച്ചിരിക്കണത്? ആ കവിള് കണ്ടില്ലേ നിൽക്കുന്നത് അവിടെ? ഇതൊക്കെ ലോറി വർക്ക്ഷോപ്പിന്റെ ഇതാണ്. അതാ കവിളൊക്കെ അവർ പൊളിച്ചു കളയാണ്, എന്നിട്ട് അവര് വേറെ കയറ്റും. അതല്ലോ അതൊന്നും ആർക്കും വേണ്ട. അല്ല ഇതാണ് നാമക്കല്ലിന്റെ ഈ കാണുന്ന കടകൾ മൊത്തം ലോറിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും കിട്ടുന്ന കടകളാണ്. ഇവിടെ ഉള്ള കംപ്ലീറ്റ് കടകളും കാരണം ഇവിടുത്തെ ബിസിനസ് ഇത് മാത്രമേ ഉള്ളൂ. അല്ല ഇത് പല നാട്ടിലെ ആൾക്കാരൊക്കെ വരും, ആന്ധ്രക്കാരൊക്കെ കവിളൂരിലെ കെട്ടുക. അവിടുന്നൊക്കെ സെക്കനാരി കളിക്ക് കൊണ്ടുപോകും. ഇവിടെ നിർത്തി പോകുന്ന എത്രയോ ആൾക്കാരുണ്ടോ? ഇപ്പൊ നാമക്കൽ ടൗണിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. നാമക്കൽ ഇതൊക്കെ ലോറി സ്പെയർപാർട്സ്, ലെഫ്റ്റ് കണക്കാണുള്ള റൈറ്റ് കണക്കാണുള്ള മൊത്തം ജാറൊക്കെ നോക്ക്. ഇവിടെ വന്നിട്ട് വണ്ടിക്ക് എന്ത് കംപ്ലൈന്റ് വന്നാലും ഒന്നും പേടിക്കാനില്ല. എന്തും കടയവിടെ എല്ലാം
അരുണാചലം സ്ട്രീറ്റ് നാമക്കാർ அந்த ஆளு ரொம்ப பைத்தியக்கார நம்புறது ஓனரு இந்த மாதிரி இல்லை 60 மூட்டைக்கெல்லாம் இந்த மாதிரிலாம் பண்ணுறாரு 200 ரூபா கொடுத்த அந்த பிக்கப் பண்ணி கொண்டு தூக்கி அது வேணா நான் கொடுத்துக்கிறேன் பணம் கடையில் போகும்போது இருக்குமா அங்கே இருந்தாலும் கடையில் போகும்போது அங்கே இருக்குமா பேசணும் கேக்குற அந்த ஆளுக்கிட்ட இந்த மாதிரி 60 மூட்டைக்கு மேலே நானே பணம் கொடுத்துருக்கேன் ஓகே இதுக்கு இந்த வேலை இருக்கும் அப்படியே வந்து கேவலப்படுத்தி அப்படியே பேசிட்டு போகலாம் அதாவது மிச்சம் கிடைக்கும் വണ്ടി രൂപം നോക്കൂ
പെണ്ണുങ്ങളെയും പറയിച്ചോണ്ടിട്ട് വന്നത് ഈ പന്തലാക്കി കളിയടിക്കും അല്ലേ പോരേ ഇവിടെ നിൽക്കാറോ റോഡൊന്ന് മുറിച്ച് കിടക്കണ ചില്ലറ പാടൊന്നുമില്ല ഇയാൾ ഇവിടുന്ന് ഇത് ലെഫ്റ്റ് പക്കം പോകണമോ അല്ല റൈറ്റ് പക്കം പോകണമോ അപ്പടിയാ നാമക്കല് ടൗണിന്റെ ഒരു ഭാഗമാട്ടോ അത് ഇങ്ങനെ ലാസ്റ്റ് 250 ആ കറക്കണ്ട അത് ഇറക്കാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് കടലോട്ട് പോവാണ് ബാക്കിയൊക്കെ 100 150 റൈറ്റിലുള്ള പോകണം ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് വന്നതാണ് തിരുപ്പണം റൈറ്റ് ലെഫ്റ്റാ ഇതിലെയാ எங்க சிமெண்ட் வேலை இருக்கா ஓய் எங்க உள்ள வண்டி நிற்கிறோம் போன் பண்ணுறதும் வண்டி இருக்கா அப்படிங்க கடையில் கடை எங்கே இருக்கு கடை முன்னாடி பார்க்கலாம் பார்க்கிங் சீட போகணும் இது லாரி பார்க்கிங் இது பார்க்கிங் பணம் கொடுக்கணுமா அமௌண்ட் எதுவும் இல்லை இல்லை இங்க ஆட்டோ எங்க இருக்கு இதுவா നമ്മുടെ ലാസ്റ്റ് സൈറ്റിലും ലോഡറക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നാമക്കൽ ടൗണിൽ തന്നെ ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലോഡറക്കണ് ഇവിടെയാണ് രണ്ടുമൂന്ന് വട്ടം കൂടി ഇത് കഴിഞ്ഞാൽ നേരെ ഇനി എസ്കേമിലോട്ട് ഈ പാർട്ടിയോട് പറഞ്ഞേക്കണേ ഞങ്ങൾ ലോഡർ ഇറക്കിയിട്ട് എസ്കേം കമ്പനി നിൽക്കാന്ന് പറഞ്ഞേക്കണേ എത്ര തവണ പറഞ്ഞിട്ടത് അത് കുഴപ്പമൊന്നുമില്ല അതെ അതൊക്കെ ഇതിനകത്ത് ഉള്ളതാണ് അപ്പോൾ ഇനി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബില്ലെടുത്ത് നോക്കി നേരം എടുക്കുമ്പോഴേക്കും ലോഡാവും അങ്ങനെ
13 ഐറ്റം ലോഡ് കയറ്റാണ്ട് അവിടുന്ന് അതില് ഒന്ന് രണ്ട് മൂന്ന് അതിന്റെ ഉള്ളിൽ കറങ്ങലാണോ എന്ന് ഉപ്പാട് തരും. പിന്നെ വണ്ടി എടുക്കുക കേട്ടോ. സിബിനോട് ഇവിടുന്ന് വണ്ടി എടുത്ത് നമ്മുടെ ബാക്കി ടാർപ്പായൊക്കെ മടക്കണം അതിന് പുറത്തേക്ക് ഇടാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടി. വണ്ടി എത്താന്നുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്തു കൊടുക്കുക അത്രേ ഉള്ളൂ. ഹാൻഡ് ബ്രേക്ക് ഇടാണ്ട് വണ്ടി എടുത്ത് അല്ലെങ്കിൽ എടുക്കാണ്ട് അയ്യോ ആദ്യമായിട്ടോ എൻ്റെ മറ്റേ ഡോറിനുള്ളിൽ കയറണം നമ്മുടെ വണ്ടിയിലാണ്. ദൈവമേ ഞാൻ വിചാരിച്ചപ്പോ കൊണ്ട് അവനെ നിന്റെ എടുക്കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ കൊണ്ടിട്ട് ആസ്ബറ്റോസിന്റെ കാശ് ഞാൻ കൊടുക്കേണ്ടി വരുന്നത്. ഏ ആൻഡ്രോയ്ക്ക് കിട്ടോ കിട്ടോ ആ ന്യൂട്രാക്കിട്ട് ഓഫ് ആയിക്കോ. ആ പോരെ ആരെങ്കിലോ ഏ ഇല്ല അല്ല നിന്റെ വണ്ടി കൊടുക്കാൻ എടുക്കലേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വീട് ആ എടുത്തിട്ടുണ്ട് എന്നെ കാണണ്ട എല്ലാരും. ഞാൻ പോയിട്ട് എ ടി എം പോയിട്ട് ഇവരെ ലോഡിങ് പൈസ കൊടുക്കട്ടെ. ഏഹ്